എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വിരൂപാക്ഷ ടെമ്പിളിലാണ്, ഹംപിയിലെ വിരൂപാക്ഷ ടെമ്പിളിലാണ് ഉള്ളത്. നിങ്ങൾക്ക് അവിടെ ഗോപുരം കാണാൻ പറ്റും, വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഗോപുരം കാണാൻ പറ്റും. വിരൂപാക്ഷ അമ്പലത്തിൻ്റെ ഗോപുരത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഗോപുരത്തിൻ്റെ നിഴല് അമ്പലത്തിനകത്ത് പതിക്കുന്നത് നേരെ തല തിരിഞ്ഞ അവസ്ഥയാണ്. അതായത് തല കുത്തിയ അവസ്ഥയാണ് നിഴലിനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, സാധാരണയുള്ള നിഴലിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് ഈ നിഴല് പതിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഹംപിയെ നമ്മുടെ ഒരു ഇങ്ങനെ ലോകപ്രശസ്തമായ നിലയിലേക്ക് എത്തിച്ച. പലതരത്തിലുള്ള കെട്ടിടങ്ങളും അതുപോലുള്ള നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് നമ്മളെ ഹംപി ശരിക്കും അതിശയപ്പെടുത്തും. ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഞാനിപ്പോൾ അച്യുതാരായ ടെമ്പിളിലേക്ക് പോവുകയാണ്. 1530 ആ കാലഘട്ടത്തിൽ കെട്ടിയ അമ്പലമാണത്. ഇവിടെ ഹംപിയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ നശിച്ച് പോയി. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ കവാടാണിത്, അകത്തേക്ക് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. അകത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അച്യുതാരായ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്നത്, അതായത് ഇത് കെട്ടിയിരിക്കുന്നത് കല്ലും അതുപോലെ നമ്മുടെ ചെങ്കല്ലൊക്കെ ഇല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന ചെങ്കൽ, അതൊക്കെ കൊത്തിയെടുത്തിട്ടാണ് ഇതിൻ്റെ ഗോപുരം കെട്ടിയിട്ടുള്ളത്. സാധാരണ വലിയ വലിയ ഗോപുരങ്ങളൊക്കെ കെട്ടുന്നത് പാറ കുത്തിയിട്ടൊക്കെ ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെങ്കൽ കുത്തിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ കാണുന്ന ദൃശ്യം മാതങ്കി മലനിരകളാണ്, അതായത് ഹംപിയിലുള്ള മാതങ്കി മലനിരകൾ. അവിടെ കയറിയാൽ നമുക്ക് ഹംപി മൊത്തം കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നോക്കാം. നിങ്ങൾ ഹംപിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സൈക്കിളോ സ്കൂട്ടറോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊന്നും വാടകയ്ക്ക് എടുക്കാതെ നമുക്ക് ഹംപി മൊത്തത്തിൽ കാണാൻ പറ്റില്ല. ഒരു 15-20 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഹംപി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള സൈക്കിളോ അല്ലെങ്കിൽ സ്കൂട്ടറോ വാടകയ്ക്ക് എടുക്കേണ്ടതായിട്ട് വരും. സൈക്കിളിന് ഞങ്ങൾ എടുത്ത സൈക്കിളിന് ഒരു സൈക്കിളിന് 75 രൂപയാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് ഇവിടേക്ക് സൈക്കിളെ കൂട്ടി വരികയാണ് ഇത്. കുറേ സ്ഥലത്ത് സ്റ്റെപ്പൊക്കെ ഉണ്ട്, നമ്മൾ എടുത്ത് മാറ്റി വരേണ്ടി വരും. നടന്നു പോകുന്ന വഴിയാണ്, അതിലൂടെയാണ് സൈക്കിളൊക്കെ ചവിട്ടി വരുന്നത്. അതേപോലെ നല്ല ചൂടും, ഇപ്പോൾ നല്ല ചൂട് വേർത്തൊലിക്കുന്നുണ്ട്, നന്നായിട്ട് നല്ല ചൂടാണ് ഈ സമയത്ത്. ഫെബ്രുവരി മാസത്തേക്ക് നല്ല ചൂടാണ്. ഞങ്ങൾ രണ്ടുപേരാണ് ഉള്ളത്, മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് നടന്ന് പോകാൻ വേണ്ടി നോക്കട്ടെ, എത്ര ബുദ്ധിമുട്ടുണ്ട് നോക്കട്ടെ. എല്ലാവരും ഹംപിയിലേക്ക് വന്നാൽ ഈ മാതങ്കി മലനിരയിൽ നിന്നുള്ള സൂര്യോദയം ഒരിക്കലും മിസ് ചെയ്യരുത്. അതായത് കണ്ണിന് അത്രയും ഒരു നയന സൗന്ദര്യം നൽകുന്ന, അല്ലെങ്കിൽ കണ്ണിന് അത്രയും കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് പോലും ഇവിടെയുള്ള സൂര്യോദയം. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറേ ലേറ്റായി, ഇന്നലെ വന്ന് കിടന്നപ്പോൾ കുറേ ലേറ്റായി. അങ്ങനെ ആയതുകൊണ്ടാണ് അത് മിസ്സായത്. ശരിക്കും ഇവിടെ നിന്നുള്ള സൂര്യോദയവും സൂര്യാസ്തമയവും ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയാണെന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അച്യുതാരായ അമ്പലത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അതിപ്പോൾ കാണുന്നില്ലേ, പാറക്കെട്ടുകളും പാറകളും അതിനിടയിൽ പഴയ പൊളിഞ്ഞ അമ്പലവും ഇതൊക്കെ തന്നെയാണ് ഹംപി. ഇതിൽ കൂടുതലൊന്നും നമുക്കൊന്ന് കാണാനില്ല. പിന്നെ ഹംപീൻ്റെ പ്രത്യേകത, നമ്മൾ നേരെ തുംഗഭദ്രയ്ക്ക് അക്കരെ പോകണം, അത് വേറൊരു ലോകമാണ്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ശേഷം പറഞ്ഞുതരാം. മാതങ്കി മലനിരേൻ്റെ മുകളിൽ കയറിയാലും നമുക്ക് ഹംപി ഫുള്ള് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, ഇത് വിരൂപാക്ഷ അമ്പലത്തിൻ്റെ ഗോപുരമാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഹംപി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് മിക്കവാറും ഇവിടെ നിന്ന് എടുത്താവാനാണ് സാധ്യത. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഇതിന് മാതങ്ങി മലനിരേൻ്റെ മുകളിലൊരു അമ്പലമുണ്ട്. പിന്നെ താഴെ ഇതിൽ ആൾക്കാർ സൈക്കിളൊക്കെ എടുത്ത് വരുന്ന കാണുന്നില്ലേ, ഞങ്ങളുടെ സൈക്കിള് ഇവിടെ ഇവിടെ സൈഡിലവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കാണുന്നത് തുംഗഭദ്ര നദി. ശരിക്കും ഹംപി എന്ന് വെച്ചാൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പഴയ ഒരു പൗരാണിക നഗരമാണ്, വേറെന്തുമല്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സും കൂടി ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഹംപിയെ ശരിക്കും ആസ്വദിക്കാൻ പറ്റൂ. ഞങ്ങൾ വന്ന് വന്ന് വിത്താല അമ്പലത്തിലേക്ക് എത്തി. വിത്താല അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 50 രൂപേൻ്റെ നോട്ടിന് പുറകിൽ ഒരു ചിത്രം എല്ലാവരും കണ്ടിരിക്കുമല്ലോ, ഒരു രഥത്തിൻ്റെ. ആ രഥം ഉള്ളത് ഈ അമ്പലത്തിലാണ്. അത് തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഇതിൻ്റെ ഗോപുരവും കണ്ടില്ലേ, അതായത് ചെങ്കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ ഗോപുരം, അതിനകത്ത് കയറിയാൽ നമുക്ക് ഈ രഥം കാണാൻ പറ്റും. ഇതാണ് കണ്ട് നോക്കുക, 50 രൂപേൻ്റെ ആ നോട്ടിന് പുറകിലുള്ള ഫോട്ടോ. പണ്ട് വേറെ ഏതൊരു കറൻസിൻ്റെ പുറകിലും ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം അത് പോയി പുതിയ 50 രൂപേൻ്റെ നോട്ടിൽ ഈ വിത്താല. അവരും 50 രൂപ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുന്നു, പിടിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ തിക്കും തിരക്കാണ്. എല്ലാവരും ഇവിടെ വന്നാൽ ചടങ്ങ് പോലെ തന്നെയാണ് അതിന് മുന്നിൽ ഫോട്ടോ എടുക്കുന്നതും സെൽഫി എടുക്കുന്നതും. ശരിക്കും ഹംപിയിലെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഈ കല്ലുകൊണ്ടുള്ള.
ഇവിടേക്കൊക്കെ സൈക്കിളില് വരണമെങ്കിൽ നമ്മുടെ മെയിൻ സ്പോട്ടായ, അതായത് ഞങ്ങൾ താമസിക്കുന്നത് വിരൂപാക്ഷ അമ്പലത്തിൻ്റെ അടുത്താണ്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം നമുക്ക് വരാനുണ്ട്. രണ്ട് കിലോമീറ്ററോളം സൈക്കിളിൽ ചവിട്ടി വന്നാൽ വഴിയൊന്നും അതൊക്കെ എടുത്തു മാറ്റി, വഴി എടുത്തു മാറ്റി എന്നല്ല, സൈക്കിളൊക്കെ ഇങ്ങനെ എടുത്തു മാറ്റി. ഇനി ഞങ്ങൾ പോകുന്നത് നേരെ അക്കരക്കാണ്, തുംഗഭദ്രയുടെ അക്കരയിലേക്ക്, നമ്മുടെ ഹിപ്പി ഐലൻഡിലേക്കാണ് പോകുന്നത്. ഹിപ്പി ഐലൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരാനൊരു കാര്യം പറയാം. ആനന്ദം സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ അവർ രാത്രി ഒരു അക്കരക്ക് പോകുന്ന ഒരു സീനുണ്ട്. ആ ചെറിയ എന്താ പറയേണ്ട, ആ ചെറിയ വഞ്ചി പോലുള്ള അതിൽ കയറിയിട്ട് പോകുന്നില്ലേ അവർ, അക്കര പോകുന്നില്ലേ, അതാണ് ശരിക്കും ഹിപ്പി ഐലൻഡ്. അവിടെ മുകളിൽ വെച്ച് കണ്ടതാണ്. അതുപോലെ ഫോറിനേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഹംപിയിൽ നൈറ്റ് ലൈഫാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങൾ ഉറപ്പായും അക്കരെ ഹിപ്പി ഐലൻഡിൽ പോയി റൂം എടുക്കുക, അല്ലെങ്കിൽ അവിടെ കുറേ ഹോം സ്റ്റേകളും അതുപോലെ ടെൻ്റ് അടിക്കാനൊക്കെ സൗകര്യമുണ്ട്. അവിടെ പോയി ടെൻ്റ് അടിക്കുക. അക്കരയിൽ കിടക്കാൻ വേണ്ടി ഒരാൾ 10 രൂപയാണ് ബോട്ടിംഗ് ചാർജ്. സൈക്കിൾ കയറ്റുന്നുണ്ടെങ്കിൽ 50 രൂപ അവർ എക്സ്ട്രാ വേണം. സൈക്കിള് നിങ്ങൾ ഇക്കരെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അക്കരെ ചെന്നാലും നിങ്ങൾക്ക് അവിടെ സൈക്കിളും അതുപോലെ ബൈക്കൊക്കെ വാടകയ്ക്ക് എടുക്കാൻ പറ്റും. 500 രൂപയൊക്കെയാണ് തോന്നുന്നു ബൈക്കിന് ചാർജ് ചെയ്ത്. നമുക്ക് ബോട്ടിൽ കയറിയാൽ അവർ അത് തന്നെയാണ് ആ പൈസയൊക്കെ വാങ്ങുന്നത്. ടിക്കറ്റ് കൗണ്ടറായിട്ടൊന്നും പുറത്തൊന്നും. അതായത് ഇന്നലെ നമ്മുടെ ഇവരെ കണ്ടിരുന്നു യോഗം, ജർമ്മനിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ സൈക്കിള് വാടകയ്ക്ക് എടുത്ത കാര്യം പറയുന്നതാണ്. ഇദ്ദേഹത്തിന് 80 രൂപക്ക് കിട്ടി അവസാനം. 200 രൂപയാണ് പറഞ്ഞത്, പക്ഷേ പറഞ്ഞ് 80 രൂപ കിട്ടിയെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ വന്നാൽ ഇവിടെ സ്കൂട്ടറൊക്കെ വാടകയ്ക്ക് കിട്ടുന്നുണ്ട് എടുക്കാൻ വേണ്ടി. 500 രൂപയൊക്കെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക്. ഐലൻഡിൽ നിരവധി ഷോപ്പുകൾ, അതായത് മെയിനായിട്ട് റെസ്റ്റോറൻറ്റ്സൊക്കെ ധാരാളമുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറ്റാലിയൻ ഫുഡ്, അതേപോലെ ഇന്ത്യൻ ഫുഡ്, സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ഫോറിനേഴ്സൊക്കെ ഒന്ന് താമസിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ രാത്രി വന്നാൽ വേറെ ലോകം തന്നെയാണ്. ഇപ്പം രാത്രിയും പകലും നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത മാറ്റമാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക. ഫുള്ള് പാർട്ടികളും അതേപോലെ ബാക്കി എൻജോയ്മെൻ്റ് തന്നെയാണ്. ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് ബൈക്ക് റെൻറ്റിന് എടുക്കാം. 500 രൂപ മുതലാണ് റെൻ്റ് വരുന്നത്. അല്ലാത്തവർക്ക് നടന്നു പോയാൽ, ഇതിൽ തന്നെ നടന്നു പോയാൽ ഒരു ഒരു 1.5 കിലോമീറ്റർ നടന്നാൽ നമുക്ക് ബസ് കിട്ടും. അവിടെ നിന്ന് നമുക്ക് മങ്കി ടെമ്പിളിലേക്കും ബാക്കി. ഇവിടെ നമ്മുടെ ഈ കൊട്ടവഞ്ചിയിൽ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഹിപ്പി ഐലൻഡ് കറങ്ങി വന്നിട്ടാകുമ്പോൾ മങ്കി ടെമ്പിളിൽ പോകുന്ന വഴിക്ക് നമ്മൾ മാതങ്കി മലയിൽ നിന്ന് കണ്ട കാഴ്ച പോലെ തന്നെയാണ് ഇക്കരയിൽ നിന്ന് നോക്കുമ്പോഴും കാണുക. അതായത് ഹംപി മുഴുവൻ കാണാൻ പറ്റും. മങ്കി ടെമ്പിളിൽ വന്നാൽ നമുക്ക് ഹംപിയുടെ അക്കര ഭാഗം ഫുള്ള് കാണാൻ പറ്റും. അത്രയും കുന്നിൻ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്.
നമുക്ക് ഹംപിയിൽ നിന്ന്, അതായത് ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ബസ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് 15 രൂപയ്ക്ക് ബസ് നമുക്ക് കിട്ടും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബസ് സർവീസ് ഉണ്ട്. ഓട്ടോക്ക് അവർ ചാർജ് ചെയ്യുന്നത് രാത്രി 300 രൂപയാണ് അവർ രാത്രി ചാർജ് ചെയ്തത്. പകൽ എത്രയാണെന്ന് അറിയില്ല. പക്ഷേ ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് ഹംപിയിലേക്ക് അരമണിക്കൂർ ഇടവിട്ട് ബസ് കിട്ടുന്നതാണ്.